നമസ്കാരം. ശബരിമല വിഷയത്തിലെ ഹർത്താലും ശബരിമല വിഷയത്തിൽ സ്ത്രീകൾ ശബരിമലയിൽ കയറിയതും കേരളത്തിൽ രാഷ്ട്രീയ ചർച്ചയ്ക്ക് വഴിവെക്കുമ്പോൾ UDF ശബരിമലയിൽ ഒരു ഓർഡിനൻസ് ഇറക്കാൻ വേണ്ടി ഇന്നലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കാണാൻ വേണ്ടി തീരുമാനിച്ചിരുന്നു. മാത്രമല്ല സഭയിൽ കറുത്ത ബാഡ്ജ് ധരിച്ച് പ്രതികരിക്കാനും ശ്രമിച്ച കേരളത്തിലെ UDF MPമാർക്ക് തിരിച്ചടി. മറ്റാരുമല്ല, തങ്ങളുടെ ദേശീയ നേതൃത്വമായ സോണിയാഗാന്ധി തന്നെയാണ് ഇവർക്ക് കടിഞ്ഞാണിട്ടത്. ഈ അവസരത്തിൽ UDFന്റെ ഓർഡിനൻസ് നീക്കത്തിനെതിരെ കൊടിയേരി ബാലകൃഷ്ണൻ മുന്നോട്ട് വന്നിരിക്കുകയാണ്. ശബരിമല ഓർഡിനൻസ് UDF നീക്കം അപകടകരമാണ്, മുസ്ലിം ലീഗും കോൺഗ്രസും RSSന് ആയുധം നൽകുന്നുവെന്നും കൊടിയേരി. ശബരിമലയിൽ സ്ത്രീ പ്രവേശനം അനുവദിച്ച സുപ്രീംകോടതി വിധിയെ മറികടക്കാൻ ഓർഡിനൻസ് കൊണ്ടുവരണമെന്നാവശ്യപ്പെട്ട് പ്രധാനമന്ത്രിയെ സമീപിക്കുമെന്ന UDF MPമാരുടെ തീരുമാനം അത്യന്തം അപകടകരമെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി കൊടിയേരി ബാലകൃഷ്ണൻ. സംഘപരിവാർ ശക്തികളെ പ്രീതിപ്പെടുത്താനുള്ള തീരുമാനമാണിത്. അയോധ്യ കേസിൽ കോടതി വിധി എതിരായാലും സമാനമായ രീതിയിൽ ഓർഡിനൻസ് പുറപ്പെടുവിക്കാൻ RSSന് അവസരമൊരുക്കുന്നതാകും ഈ തീരുമാനമെന്നും കൊടിയേരി പറഞ്ഞു. മുസ്ലിം ലീഗ് അടക്കമുള്ള UDF RSSന്റെ കയ്യിൽ ആയുധം കൊടുക്കുകയാണ്. ഇപ്പോൾ ശബരിമല വിഷയത്തിൽ സുപ്രീം കോടതി വിധിയെ മറികടക്കാൻ ഓർഡിനൻസ് കൊണ്ടുവരണമെന്ന് പ്രധാനമന്ത്രിയോട് ആവശ്യപ്പെട്ടാൽ നാളെ അയോധ്യ കേസിൽ വിധി എതിരായും ഇത് ആവർത്തിക്കപ്പെടും. അയോധ്യ കേസിൽ തങ്ങൾക്ക് പ്രതികൂലമായ വിധിയെ മറികടക്കാൻ BJP ഓർഡിനൻസ് കൊണ്ടുവന്നാൽ അതിനെ എതിർക്കാൻ ഇന്ന് ഓർഡിനൻസ് ആവശ്യപ്പെടുന്ന മുസ്ലിം ലീഗിന് സാധിക്കുമോ? കോൺഗ്രസിന്റെ നിലപാട് എന്തായിരിക്കും? മുസ്ലിം ലീഗ് സ്വന്തം കുഴി തോണ്ടുകയാണ്. കോൺഗ്രസിന്റേത് RSSനെ പ്രീതിപ്പെടുത്തുന്ന മൃദു ഹിന്ദുത്വ സമീപനമാണ് എന്ന് വ്യക്തമായി കഴിഞ്ഞു. ഇന്ന് BJP ഹർത്താൽ നടത്തുമ്പോൾ കോൺഗ്രസ് കരിദിനം ആചരിക്കുകയാണ്. രണ്ടു കൂട്ടർക്കും ഒരേ നിലപാടാണ്, കൊടിയേരി വ്യക്തമായി പറഞ്ഞു. ശരിയാണ്, തീർച്ചയായിട്ടും സുപ്രീം കോടതിയുടെ വിധിയെ മറികടക്കാൻ വേണ്ടി കോൺഗ്രസ് നേതൃത്വം കേന്ദ്ര ഗവൺമെന്റിനെ സമീപിക്കുമ്പോൾ ഈ ഒരു ചോദ്യം ഇവിടെ വലിയൊരു ഉത്തരമില്ലാത്ത ചോദ്യമായി അവശേഷിക്കുകയാണ്. കാരണം രാജ്യത്തിന്റെ ചരിത്രത്തെ തന്നെ വിഭജിച്ച ബാബരി മസ്ജിദ്, മുസ്ലിം വിശ്വാസത്തിന്റെ പ്രതീകമായ ബാബരി മസ്ജിദുമായി ബന്ധപ്പെട്ടുള്ള ഒരു വിധി വരാനിരിക്കെ അതിനെ ഈ വരുന്ന ലോക്സഭാ ഇലക്ഷനിൽ എത്രത്തോളം ഫലപ്രദമായി ഉപയോഗിക്കാൻ പറ്റും എന്ന BJP നേതാക്കളും BJPയുടെ സമുന്നതരായ നേതാക്കളും ചർച്ച ചെയ്തുകൊണ്ടിരിക്കെ ഒരു പക്ഷേ ആ വിധി ഇത്തരത്തിൽ മുസ്ലിം വിശ്വാസികൾക്ക് അനുകൂലമായി വന്നാൽ രാഷ്ട്രീയപരമായി ഈ വിഷയത്തെ മറികടക്കാൻ BJP ഓർഡിനൻസ് കൊണ്ടുവന്നാൽ എന്തായിരിക്കും ഈ രാജ്യത്തിന്റെ അവസ്ഥ എന്ന വലിയൊരു ചോദ്യത്തിലേക്കാണ് കൊടിയേരിയുടെ ഈ വാക്കുകൾ ഇപ്പോൾ വിരൽ ചൂണ്ടുന്നത്. ന്യൂസ് ഡെസ്ക്, നാഷണൽ ന്യൂസ്.